ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെയ്റ്റ് ലോസിനെ കുറിച്ചിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 900 കലോറി ഡയറ്റ് പ്ലാൻ, അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ഒരു ഡയറ്റിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ വെയ്റ്റ് കുറയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ കാണും, അതുകൂടെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിലിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. ഈ ഒരു ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ 1 ഡേയിൽ 1 kg നന്നായിട്ട് കുറയാൻ സാധിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ഡേയ്സിൽ 10 kg നമ്മൾ ഉറപ്പായിട്ട് കുറഞ്ഞിരിക്കും. ഈ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് ഫുഡ് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് അല്ല, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് മെത്തേഡാണ് ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഇതുപോലുള്ള വെയ്റ്റ് ലോസ് ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് വേണം, ഞാൻ ഈ ഡേയ്സിൽ ഇത്രത്തോളം വെയ്റ്റ് കുറഞ്ഞിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈസി ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ 900 കലോറി ഡയറ്റ് പ്ലാനിലൂടെ പെട്ടെന്ന് തന്നെ വെയ്റ്റ് ലോസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്, റൈസ് ഐറ്റംസ് നമ്മൾ മാക്സിമം ഈ ഒരു ഡയറ്റിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വെയ്റ്റ് ലോസിന് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. റൈസിന് പകരം നമ്മളിതിൽ കൂടുതലായിട്ട് കഴിക്കാൻ പോകുന്നത് ചപ്പാത്തി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതുപോലുള്ളതാണ് നമ്മൾ ഈ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഒരു ഡയറ്റ് രാവിലെ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. രാവിലെ എണീറ്റ ഉടനെ തന്നെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, ജിഞ്ചർ ടീ ഉണ്ട്, ഇതുപോലെ ക്യൂമിൻ സീഡ്സ് വെച്ചിട്ടുള്ള നമ്മൾ വെയ്റ്റ് ലോസ് ഡ്രിങ്ക്സ് ഞാൻ തന്നെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം, കാണാത്തവർ കണ്ടു നോക്കുക. ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാവിലെ ഇളം ചൂടുവെള്ളം കുടിക്കുക, അത് നമുക്ക് നല്ലതാണ്. തുടങ്ങുക, അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു 1 hour കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒരു 7 മണിക്കൊക്കെ ഇത് കുടിക്കുവാണെങ്കിൽ നമ്മൾ 8 മണി 8:30 ഉള്ളിലെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇതുപോലെ ഓട്സിൻ്റെ ഉപ്പുമാവ് കഴിക്കാം, പിന്നെ വീറ്റ് ബ്രെഡ് കഴിക്കാം. ബ്രെഡ് എന്ന് പറയുന്നത് വൈറ്റ് ബ്രെഡിനേക്കാൾ വീറ്റ് ബ്രെഡ് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടായിരിക്കും. പിന്നെ ഫ്രൂട്ട് സലാഡ് മാതിരി ഉണ്ടാക്കി കഴിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ, ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ അതുപോലെ കരിഞ്ഞ് കുറച്ച് പെപ്പർ ഇട്ടിട്ട് നമുക്ക് രാവിലെ കഴിക്കാം. പിന്നെ മെയിനായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ടീ, കോഫി അതെല്ലാം ഒഴിവാക്കുക, കുടിക്കരുത്. വേണം എന്തെങ്കിലും കുടിക്കണം നിർബന്ധമാണെങ്കിൽ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ഇത്രയും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാനിൽ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ 11 മണിയാകുമ്പോഴേക്കും നമുക്ക് എന്തായാലും വിശക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്കൊരു കുക്കുംബർ കഴിക്കാവുന്നതാണ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കുംബർ കഴിക്കാം. ഇല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസായിട്ട് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു ഫ്രൂട്ട്, ഒരേ ഒരു ഫ്രൂട്ട്, അത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ കഴിക്കുന്നതാണ്. ഒരു ഓറഞ്ച് കഴിക്കാം, ഇല്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാം, ഏതെങ്കിലും ഒരേ ഒരു ഫ്രൂട്ട്. ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ട് കുടിക്കാൻ പാടില്ല. നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എണ്ണ പലഹാരങ്ങൾ, ഷുഗർ, ചോറിൻ്റെ ക്വാണ്ടിറ്റി അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റായിട്ട് കുറയ്ക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഒരുപാട് പേർക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ആകെ ഒരു ടയേർഡായിരിക്കും, ചോറ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. എനിക്കതുപോലെ തന്നെ കേട്ടോ, ചോറ് മെയിനായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെയുള്ളവർ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിൻ്റെ 1 hour മുന്നേ തന്നെ ചോറ് കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു ഡയറ്റ് പിന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ അത് നമുക്കത് ശീലമായിക്കോളും. ഈ ഒരു ഡയറ്റ് 10 ഡേയ്സിന് നമ്മൾ 10 kg കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് എത്ര വെയ്റ്റ് ഉണ്ടായിരുന്നോ, ഈ 10 ഡേയ്സിൽ എത്ര വെയ്റ്റ് കുറഞ്ഞൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഒരു 4-5 ഡേയ്സ് ഒക്കെ നമുക്ക് ഒരു ഗ്യാപ്പ് വിടാം. എന്നിട്ട് വേണമെങ്കിൽ തിരിച്ചും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ 4-5 ഡേയ്സ് ഗ്യാപ്പ് എടുക്കുമ്പോൾ കൂടുതലായിട്ട് ചോറ് കഴിക്കുക, അതുപോലെ ഷുഗർ ഐറ്റംസ് അതുപോലെയുള്ള ഓയിലി പലഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഒന്ന് ലിമിറ്റായിട്ട് വെച്ചേക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം. കാരണം ഈ ഡയറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ആണല്ലോ, നമുക്ക് ചോറ് മാത്രം ഒഴിവാക്കിയിട്ട് നമ്മൾ ബാക്കി ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അതുകൊണ്ട് എത്രത്തോളം വെയിറ്റ് കുറയണോ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഡയറ്റിൽ ലഞ്ച് എന്താണെന്ന് നോക്കാം. നമ്മൾ പൂർണ്ണമായിട്ട് ചോറ് ഒഴിവാക്കിക്കൊണ്ടാണല്ലോ, ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതിന് പകരം 2 chapati കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ ഇതുപോലെ വെജിറ്റബിൾ സാലഡ് അതുപോലെയൊക്കെ കഴിക്കാം. വേണേലും ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കാം, ഒരു കഷ്ണം ചിക്കൻ കഴിക്കാം, മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ. മട്ടൺ, ബീഫ് അതുപോലുള്ളതൊന്നും കഴിക്കരുത്, കാരണം അതിലൊക്കെ ഒരുപാട് ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ്സൊക്കെ ഒഴിവാക്കുക. പിന്നെ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഒഴിവാക്കുക. പിന്നെ ഈ ഒരു ഡയറ്റിൻ്റെ കൂടെ ലഞ്ചിന് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചീരപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമല്ലോ, പക്ഷേ അതിൽ നമ്മൾ തേങ്ങ അരിഞ്ഞിട്ടിട്ട് കഴിക്കാൻ പാടില്ല, തേങ്ങ മെയിനായിട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കണം.
പിന്നെ ഈ ഡയറ്റിൽ ധാരാളം വെള്ളം കുടിക്കണം. ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതേ ഡീടോക്സ് വാട്ടറുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഏതെങ്കിലും ഒരു ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ കുടിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് 4 മണിക്ക് എന്താണ് കഴിക്കേണ്ടത് നോക്കാം. ഈ സമയത്ത് നമ്മൾ ടീ, കോഫി അതുപോലെയുള്ള മിൽക്ക് പ്രൊഡക്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല. കുടിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിക്കാം. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഉള്ളതാണ് ഒരു ചായ, ചായക്ക് പലഹാരങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെയുള്ള ഫ്രൈഡ് ഐറ്റംസ് അങ്ങനെയുള്ള ഒന്നും എണ്ണ പലഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഈ ഒരു ഡയറ്റിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പൊട്ടറ്റോ നേന്ത്രപ്പഴം. നമ്മൾ നല്ല വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ നേന്ത്രപ്പഴം കഴിക്കുക. അപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ എന്തായാലും കഴിക്കാൻ പാടില്ല, അതെന്തായാലും ഒഴിവാക്കുക. പിന്നെ ചിലവർക്ക് ചായ കുടിച്ചില്ലെങ്കിലൊക്കെ തലവേദന വരും, അങ്ങനെയുള്ളവർ പാല് കുറച്ചിട്ട് മധുരം അധികം ഇടാതെ വേണമെങ്കിൽ ഒരു അരക്കപ്പ് ചായ വേണമെങ്കിൽ കുടിക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ ചായ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് ബെസ്റ്റ്. പിന്നെ വൈകുന്നേരം ഗ്രീൻ ടീ കുടിക്കുന്നവരാണ് അതിൻ്റെ കൂടെ മധുരപലഹാരങ്ങളൊന്നും കഴിക്കരുത്. വേണമെങ്കിൽ ഒരു നട്ട്സ് കഴിക്കാം, നട്ട്സ് ഒരുപാട് കഴിക്കരുത്. ഒരു 2 കാഷ്യൂനട്ട്, 2 പിസ്ത അങ്ങനെയൊക്കെ വെച്ചിട്ട് 2 എണ്ണം വീതം കഴിക്കാം. അധികം ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പാടില്ല. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഡയറ്റിൽ വർക്കൗട്ടൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഈ ഒരു വെയ്റ്റ് ലോസിൽ നമുക്ക് ഇതുപോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് കൂട്ടുകയുള്ളൂ. ഇതിനൊന്നും സാധിക്കാത്തവരാണെങ്കിൽ വൈകിട്ട് ടൈം കിട്ടുമ്പോൾ ഒന്ന് നടക്കാൻ പോവുക. വാക്കിംഗ് നല്ലതാണ് നമുക്ക് വെയ്റ്റ് ലോസിന്, നല്ലതാണ് നമ്മൾ വാക്കിംഗ് ചെയ്യുന്നത്. പിന്നെ വാക്കിങ്ങിനും പോകാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വീട്ടു ജോലികളൊക്കെ നന്നായി ചെയ്താൽ മതി, അതും ഒരു എക്സസൈസ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്തായി ഡിന്നറിലോട്ട് പോവാം. ഡിന്നറിന് നമ്മൾ എന്താണ് കഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ള കടല ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ കടലക്കറി വെക്കുന്ന ബ്രൗൺ കടല ഉണ്ടല്ലോ, അതൊന്ന് വേവിക്കുക. അത് വേവിച്ചിട്ട് നമുക്ക് കഴിക്കാം. അത് കുറച്ചൊരു ബൗളിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്. രാത്രി നമ്മൾ ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാണ്, ചോറ് കഴിക്കുന്നില്ല. ഒരു 2 ചപ്പാത്തി കഴിക്കാം, ഇതുപോലുള്ള കടലയൊക്കെ വേവിച്ചിട്ട് കഴിക്കാം. കടലയിൽ കുറച്ച് സവാളയും ഒക്കെ അരിഞ്ഞിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്, അത് നല്ലതാണ്. പിന്നെ ബ്രെഡ് കഴിക്കുവാണെങ്കിൽ മെയിനായിട്ട് വൈറ്റ് ബ്രെഡ് കഴിക്കരുത്, വീറ്റ് ബ്രെഡ് കഴിക്കാം, അത് 2-3 പീസ് കഴിക്കാം. പിന്നെ മെയിനായിട്ട് ഇതുപോലുള്ള വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ 8 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക, അതാണ് നമ്മുടെ ഹെൽത്തിന് ഒന്നും കൂടി നല്ലത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ നന്നായിട്ട് ചോറൊക്കെ കഴിച്ചിരുന്ന ആൾക്കാരാണല്ലോ, പെട്ടെന്ന് ചോറൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ക്ഷീണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ള കാര്യങ്ങൾ കഴിക്കുവാണെങ്കിൽ ഒന്ന് നമ്മൾ ടയേർഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ ധാരാളം, എങ്ങനെയും നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വെക്കുമല്ലോ വീട്ടിൽ, അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം നമ്മൾ ഉറപ്പായിട്ട് ഇതുപോലെ 10 ഡേയ്സിൽ നമ്മൾ ഇതുപോലെ നമ്മൾ വിചാരിച്ച വെയിറ്റിൽ നമ്മൾ 10 കിലോ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ റൈസ് ഐറ്റംസ് മാത്രമാണല്ലോ ഈ ഡയറ്റിൽ കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഡയറ്റ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഷുവറായിട്ട് കിട്ടും. പിന്നെ ടീ, കോഫി അതൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് വെയിറ്റ് ലോസ് ഡ്രിങ്ക്സൊക്കെ രാവിലെ കുടിക്കുക. അപ്പം നമ്മുടെ ഹെൽത്തിന് അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുള്ളൂ, നമുക്ക് ഒരുപാട് വിശപ്പൊന്നും തോന്നാൻ ചാൻസ് ഇല്ല. പിന്നെ മെയിനായിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് മുന്നേ, ഒരാഴ്ച മുന്നേ തന്നെ ഇതുപോലെ ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ചോറിൻ്റെ അളവ് കുറയ്ക്കുവാണെങ്കിൽ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് കുറച്ച് ചോറ് കഴിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മളിതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചോറ് കഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ 10 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ശീലമായിക്കോളും. 10 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു 4-5 ഡേയ്സ് പറഞ്ഞമാതിരി ഗ്യാപ്പ് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോളോ ചെയ്യാം, ഈ ഡയറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. കാരണം ഒരു ദോഷങ്ങളും ഇല്ല ഈ ഡയറ്റിന്. ചോറിൽ നിന്നാണല്ലോ നമുക്ക് അധികം കലോറി കിട്ടുന്നത്, അപ്പോൾ ചോറാണല്ലോ നമ്മൾ ഒഴിവാക്കുന്നത്. ഇതിൽ ചോറ് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ പറഞ്ഞ മാതിരി തന്നെ ഫോളോ ചെയ്തിട്ട് ഇതേപോലുള്ള ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് 900 കലോറി മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. ഈ പറഞ്ഞ രീതിയിൽ അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ 1 ഡേ 1 kg കുറഞ്ഞിട്ട് 10 ഡേയ്സിൽ 10 kg ഉറപ്പായിട്ട് കുറയും. പിന്നെ മെയിനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക, നന്നായിട്ട് കിടന്നുറങ്ങുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിച്ച പോലെ കോൺഫിഡൻസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ വിചാരിച്ച വെയിറ്റിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോഴല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.